നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊരു ചനാക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടത് 3 സ്പൂണ് വെളിച്ചെണ്ണ, ഞാൻ അതിൽ അളവൊന്നും നോക്കുന്നില്ല, എനിക്ക് ഏകദേശം കണ്ടാൽ അറിയാൻ പറ്റും. 1 സ്പൂണ് ചെറിയ പെരിഞ്ചീരകം, പിന്നെ അതേ സ്പൂണിൽ തന്നെ ജീരകം, അതായത് ചെറിയ ജീരകം ഇട്ട് മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് വരുമ്പം തന്നെ 1 സവോള, തക്കാളി 1 തക്കാളി, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 അല്ലി വെള്ളുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഇറച്ചി മസാലപ്പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാലയെല്ലാം ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1-5 കുരുമുളക്, കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ടീയിൽ ഇത് എടുത്ത് കാണിക്കാൻ. പിന്നെ ഇച്ചിരി കസ്തൂരി മേത്തി, 1 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് ഒന്ന് വഴറ്റുക. ഈ വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം നമുക്ക്. അപ്പം അതിനും അതിൻ്റെ ഇടയിൽ നമ്മൾ കടല ഒന്ന് വേവിച്ചെടുക്കണം. കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചത്, 4 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം കടല. കടല ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ച കടല ഈ പാത്രത്തിലോട്ട് തന്നെ അങ്ങ് ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി അതിലോട്ടേക്ക് അങ്ങ് ഒഴിക്കണം. ഞാൻ കടല ഫുള്ള് ഇട്ടിട്ടില്ല, കുറച്ച് കടല അമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് ഞാൻ. ഇനി ഇത് അരച്ച് വെച്ച ഇതിൽ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ അതൊന്ന് പകുതി ഒന്ന് നല്ലോണം അടച്ച് വെച്ച് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ മേലെ, നമ്മൾ ബീഫിനെല്ലാം ഇടുന്നില്ല, ഒഴിച്ചു കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലിട്ട് ഒഴിച്ചു കൊടുക്കുക. അതും കഴിഞ്ഞ ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒരു ഉള്ളി, കരിവേപ്പില, കായ്മുളക് എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് അതിലോട്ടേക്ക് ഒഴിച്ചാൽ മതി. കഴിഞ്ഞ പണി, അത്രയേ ഉള്ളൂ.